സാറാ ജോസഫിൻ്റെ തായ്ക്കുലം എന്ന കഥയുടെ വിശകലനം. മണ്ണിനെയും പെണ്ണിനെയും അടിസ്ഥാനമാക്കി സാംസ്കാരിക പാഠം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീപക്ഷ എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. ദളിതർ, സ്ത്രീകൾ, പരിസ്ഥിതി തുടങ്ങിയ വ്യത്യസ്ത തലങ്ങൾ അതിനായി അവർ തിരഞ്ഞെടുക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പരിചയമുള്ള, വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ, അവരുടെ കഥയും ചില കഥാപാത്രങ്ങളും ഒന്ന് പറയാം. ഭൂമിരാക്ഷസം എന്ന കഥയിലെ അരജ, കഥയിലില്ലാത്തത് എന്ന കഥയിലെ ശംഭുക സന്താനങ്ങൾ, അശോകയിലെ സീത, അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന തായ്ക്കുലത്തിലെ ശൂർപ്പണഖ, എല്ലാം മുകളിൽ പറഞ്ഞ സാറാ ജോസഫിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിന് ഉദാഹരണങ്ങളാണ്. പുരുഷാധികാരത്തോടുള്ള സ്ത്രീയുടെ രോഷവും പകയും തായ്ക്കുലത്തിൽ നമുക്ക് കാണാം. പാപത്തറ, ഒടുവിലത്തെ സൂര്യകാന്തി, കാടിത് കണ്ടായോ കാന്ത, കാടിൻ്റെ സംഗീതം, മനസ്സിലെ തീമാത്രം, നിലാവറിയുന്നു തുടങ്ങിയ കഥാസമാഹാരങ്ങൾ സ്ത്രീ വിമോചനത്തെ സാധ്യമാക്കണമെന്ന എന്ന് വിളിച്ചു പറഞ്ഞ രചനകളായിട്ട് നമുക്ക് കാണാം. ഈ അടുത്ത് മാതൃഭൂമിയിൽ ഗണ്ഡശയായി പ്രസിദ്ധീകരിച്ച സാറാ ജോസഫിൻ്റെ നോവലാണ് ഉദ്ധിനി. അതേപോലെ ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഊരുകാവൽ, ആദി, ഒതപ്പ്, ആളോഹരി ആനന്ദം തുടങ്ങിയ നോവലുകളിലെല്ലാം പുരുഷനോടുള്ള സ്ത്രീയുടെ ബാഹ്യ സൗന്ദര്യത്തേക്കാൾ ആത്മചേതനയിൽ നിന്ന് ശക്തി നേടുന്ന സംഹാര രുദ്രകൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകും. ഇനി തായ്ക്കുലത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദ്രാവിഡാക്ഷരങ്ങളെ കൊണ്ട് തിട്ടപ്പെടുത്തിയ പേരാണത്. പ്രതിരോധത്തിൻ്റെ സാഹിത്യമായി ഇത് മാറുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പുരുഷന് കാമം തോന്നാം, അവൻ്റെ കായബലം പ്രകടിപ്പിക്കാം, പ്രദർശിപ്പിക്കാം അവന്. എന്നാൽ അതെല്ലാം ഒരു സ്ത്രീയുടെ രൂപലാവണ്യത്തിൽ ചേർന്നു വന്നാൽ അങ്ങനെയുള്ള ശൂർപ്പണഖമാരെ പുരുഷാധിപത്യം ഭയക്കും. അതിനാൽ അവർ ആ കുലം മുടിക്കുകയാണ് ചെയ്യുക. ഈ പ്രവൃത്തിയെ അല്ലെങ്കിൽ അതിനെതിരെയാണ് പ്രതിഷേധമായി പകയായി തായ്ക്കുലത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ മാറുന്നത്. വെളുപ്പ് എന്ന അധികാരമുദ്രയോട് കറുപ്പ് എന്ന കീഴാള സൗന്ദര്യം പ്രതിരോധം തീർക്കുകയാണിവിടെ. പ്രാകൃത പ്രതിരോധ തന്ത്രം ഇതിൽ പ്രയോഗിക്കുന്നത് കാണാം. അതായത് പാറയിലുരച്ച് ആയുധം മൂർച്ച കൂട്ടുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഇവിടെ മുറം പോലുള്ള നഖങ്ങളാണ് ശൂർപ്പണകയ്ക്ക് ആയുധം. പ്രകൃതിക്ക് പോലും കാമം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മരം തളിർക്കുന്നതും കാട് പൂക്കുന്നതും കടൽ ഉരയ്ക്കണതും എല്ലാം അതിൻ്റെ പ്രകടനമാണ്. പെണ്ണിന് മാത്രം അത് പാടില്ല അത്രേ, ആൺകോയും അതിനെ തടയുകയാണ്. ഈ കഥയിൽ ധാരാളം ദ്രാവിഡ തനിമ നിറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. മണ്ണ് മരത്തോടും മരം ഉരുവത്തോടും ഒരു മനിതനോടും ഇതമായി ഇനിപ്പമായി വാഴണതാണ് ദണ്ഡകവനം. ഇത് ശൂർപ്പണഖയുടെ വാസസ്ഥലമാണ്. അവിടേക്കാണ് രാമലക്ഷ്മണന്മാർ അതിക്രമിച്ച് കടന്നു വരുന്നത്. വാസസ്ഥലത്ത് പോലും സ്ത്രീക്ക് സുരക്ഷിതത്വമില്ല എന്നിവിടെ വ്യക്തമാകുന്നു. അവിടെ വെച്ചാണ് ശൂർപ്പണഖയ്ക്കും കൂട്ടുകാരിയായ അയോമുഖിക്കും സ്വത്ത് നഷ്ടപ്പെടുന്നത്. തൻ്റെ മനസ്സിലെ കാമം പ്രകടിപ്പിച്ചതിനാലാണ് രാമലക്ഷ്മണന്മാർ അവളുടെ മൂക്കും മുലകളും അരിഞ്ഞെറിഞ്ഞത്. സ്ത്രീത്വം തന്നെ അവൾക്കവിടെ നഷ്ടമാവുകയാണ്. ഇത് അടങ്ങാത്ത പകയായി അവളിൽ മാറുന്നു. വെറും അവയവങ്ങളായിരുന്നില്ല അവർ അറുത്തു മാറ്റിയത്, ഒരു കുലത്തിൻ്റെ തന്നെ വേരുകളാണ്. ഇന്ത്യ കാനകത്തിൽ ഒരാണും ഒരു പെണ്ണിനോടും ഈ കൊടുമ കാട്ടിയിട്ടില്ല. പെണ്ണ് കാമം കൊണ്ടുലർന്ന് വരുമ്പോൾ ആവതില്ലെങ്കിൽ ഒടപ്പിറന്നോൾക്ക് ചേർന്ന വാക്ക് പറഞ്ഞ് വേറൊരിടം ചൂണ്ടിവിടും. തായ്മേനി തരിശാക്കി രാവണപ്പെരുമാൾ വാളെടുത്തിട്ടില്ല. പെണ്ണിൻ്റെ വടിവും കോലവും കെടുത്തി ഇന്ത്യ കുലത്തിലാരും വീരനായിട്ടില്ല എന്നുറക്കെ പറയുന്ന ശൂർപ്പണഖയുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. അവളുടെ ആ കുലത്തിൻ്റെ പെരുമയെ അവൾ അതിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ദ്രാവിഡ കുലപ്പെരുമയിൽ സ്ത്രീയെ മാനിക്കുന്ന പാരമ്പര്യത്തെയാണ് ആര്യകുലത്തിലുള്ള രാമൻ മുടിച്ചിരിക്കുന്നത്. ഇത് സാറാ ജോസഫ് വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. രാമനോടുള്ള വെറുപ്പും തൻ്റെ കുലത്തോടുള്ള മതിപ്പും ശൂർപ്പണഖയുടെ
ഓരോ വാക്കിലും കാണാം. ശൂർപ്പണഖയുടെ നിറം, കരുത്ത്, ഭാഷ എല്ലാം ദ്രാവിഡ തനിമയും കറുപ്പിൻ്റെയും ശക്തിയും പ്രതിഷേധവുമാണെന്ന് കാണാം. പെണ്ണിൻ്റെ കാമത്തിൽ തെറ്റുകുറ്റം ചാർത്തിയാൽ കായനിയായ മണ്ണിനാണ് വിന എന്ന് ശൂർപ്പണഖ പറയുന്നുണ്ട്. തന്നോട് മാത്രമല്ല അവർ ഈ ചതി ചെയ്തത്, അയോമുഖിയോടും ഈ വഞ്ചന കാട്ടി. കാരളിൻ്റെ കറുപ്പും മിനുപ്പും ചേർന്ന ഉടല്, ഓടലെണ്ണ മിന്നണ മുടിക്കാടും തുള്ളിച്ച്, എപ്പോഴും പെടയണ മീൻകണ്ണ് വെട്ടിച്ച്, പൂങ്കൊണ്ടൽ നിറമുള്ള അരക്കെട്ടിളക്കി അവൾ വരുമ്പോൾ രാവണപ്പെരുമാൾക്കും അടിതെറ്റണ്. അങ്ങനെയുള്ള അയോമുഖിയുടെ 3-4 തലമുറകൾക്ക് പാലൂട്ടിയ അവളുടെ കനമുലകളാണ് രാമലക്ഷ്മണന്മാർ അറുത്തു മാറ്റുന്നത്. ഈ സ്ത്രീകൾ അനുഭവിച്ച പീഡനം സാറാ ജോസഫ് വളരെ വ്യക്തമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ദ്രാവിഡ തനിമയുടെ പ്രശ്നമാണെന്ന് എഴുത്തുകാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരാണ്ടാ തെണ്ടകവനത്തിൽ ആയുധം കൊണ്ട് നടപ്പോര് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി ഇവിടെ വ്യക്തമാണ്. തൻ്റെ ചൂരും ചൂടും നിറഞ്ഞ മണ്ണാണ് പഞ്ചവടിയിൽ. ഈ ദണ്ഡകവനം തൻ്റേതാണ്, രാവണരാജാവിൻ്റെ സഹോദരിയാണ്. എന്നിട്ടും എനിക്ക് ഈ ആപത്ത് സംഭവിച്ചു. ഇനി ഒരിക്കലും ചെമ്പകപ്പൂമണം ശൂർപ്പണഖയ്ക്ക് ആസ്വദിക്കാനാകില്ല. ശൂന്യമായ തൻ്റെ മാറിടം കണ്ട് ഭയന്ന് ഗോദാവരിക്കരയിൽ നിന്നും അവൾ ഓടിയകന്നു. തൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നത് അവൾ ഗോദാവരി നദിയിലായിരുന്നു. ഇനി അവൾക്കതിന് ആവില്ലല്ലോ. ദുഃഖവും വേദനയും പകയും കൊണ്ടവൾ ഓടുകയാണ്. പൊന്നും പീറ പോലെ അഴുക് തുളുമ്പണ അഴക് തുളുമ്പണ ഇൻ്റെ ചെൽവൻ ശിവനെ തപം ചെയ്ത ഈ കരിന്താളിക്കാട്. ഇവിടെ സ്വസ്തികത്തിന് പല അർത്ഥതലങ്ങൾ എഴുത്തുകാരി കൊണ്ടുവരുന്നുണ്ട്. നോക്കുക, ശിവപ്രതിഷ്ഠയെ ആര്യന്മാർ തട്ടിമാറ്റി എന്നൊരു സൂചന ഇവിടെ കാണാം. അവിടെ സ്വസ്തികാ ചിഹ്നം ചുമരിൽ തൂക്കിയത് കാണുകയാണ് ശൂർപ്പണഖ. ശിവൻ്റെ വിഗ്രഹമാണ് രാമലക്ഷ്മണന്മാരെല്ലാം തച്ചുടച്ച് മാറ്റി അവിടെ സ്വസ്തിക ചിഹ്നം എങ്ങനെയോ നിൽക്കുന്നു എന്നൊരു സൂചന. എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കുന്ന മംഗളകാരിയായ ഗണപതിയുടെ ചിഹ്നമാണത്. ശൂർപ്പണഖ അതിലേക്ക് ശൂർപ്പണഖയിൽ കയ്യിലുള്ള ഒരു ഏർക്കുന്തം ആ സ്വസ്തിക ചിഹ്നത്തിൻ്റെ നടുക്ക് എറിഞ്ഞ് കൊള്ളിക്കുകയാണ്. അപ്പോൾ ആ സ്വസ്തിക ചിഹ്നം വിറയ്ക്കുന്നതായിട്ട് എഴുത്തുകാരി പറയുന്നുണ്ട്. ഇവിടെ ഏർക്കുന്തം പ്രാകൃത ആയുധമാണ്. അതുപോലെ എത്രയോ കാലം ശിവനെ തപസ് ചെയ്തവനാണ് രാവണൻ എന്ന സൂചനയും അതിൽ കാണാം. രാവണൻ്റെ ശിവസ്തോത്രം പ്രസിദ്ധമാണല്ലോ. ലോകം കണ്ട നരാധമനായ ഹിറ്റ്ലറുടെ നാടായ ജർമ്മനിയിൽ ഈയിടെ സ്വസ്തികാ ചിഹ്നം കൊത്തിയൊരു പള്ളിമണിയൊക്കെ കണ്ടെത്തിയതായിട്ട് നിങ്ങൾ വാർത്തയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ ഇവിടെ സൂചന നൽകാം. കൂടാതെ ദ്രാവിഡ താന്ത്രിക വിദ്യയെ ഈ ഒരു സ്വസ്തികാ ചിഹ്നം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ അമരസിംഹ രാജാവ് ക്ഷേത്രപ്രൗഢിയുടെ ഉറപ്പിനു വേണ്ടിയിട്ട് സ്വസ്തികത്തിന് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. അതായത് ഗോപുരങ്ങളോട് കൂടിയ 4 ഭാഗം, താമര പോലുള്ള താഴികക്കുടം. അപ്പോൾ ഇത് ലങ്കയാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ലങ്കയാണ് ഇവിടെ വിറച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അയോമുഖി കാവലിരിക്കുന്ന ആയുധപ്പുരയിലേക്കാണ് ആടി ആടി ശൂർപ്പണഖ എത്തുന്നത്. ആ സമയം കൊണ്ട് രാവണൻ്റെ പതനം സംഭവിച്ചിട്ടുണ്ട്. അയോമുഖി ആ വാർത്ത പറഞ്ഞപ്പോഴേക്കും ആകെ തളരുന്നുണ്ട് ശൂർപ്പണഖ. പക്ഷേ പുറമേക്ക് കരുത്ത് കൈവിടാൻ അവൾ ഒരുക്കമല്ല. ആശ്വാസ വാക്കുകളോ തലോടലുകളോ ഒന്നും അവൾ അപ്പോൾ ആഗ്രഹിക്കുന്നേ ഇല്ല. ജീവജാലങ്ങൾ ഗാഢനിദ്രയിലാണ്ട് ആ രാത്രി നിലാവ് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് സീതയെ കുറിച്ച് അവൾ ചിന്തിക്കുന്നത്. സീതയ്ക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കുന്നുണ്ട്. രാവണൻ്റെ പൂങ്കാവനത്തിൽ കരഞ്ഞും പേടിച്ചും ദിവസങ്ങൾ തള്ളി നീക്കിയ സീതയോട് തീയിൽ ചാടാൻ, പരിശുദ്ധി തെളിയിക്കാൻ രാമൻ പറഞ്ഞത്രേ എന്ന് അയോമുഖി പറഞ്ഞത് കേട്ടപ്പോൾ ശൂർപ്പണഖ അട്ടഹസിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. ആ ശബ്ദത്തിൽ കാട് നടുങ്ങുന്നുണ്ട്. പക്ഷിമൃഗാദികൾ ഞെട്ടി ഉണർന്ന് കരയുന്നുണ്ട്. സ്ത്രീയെ അപമാനിക്കുക എന്നത് രാമലക്ഷ്മണന്മാരുടെ സ്വഭാവമാണെന്ന് ഈ ചിരിയിൽ കാണാം. അത് താനായാലെന്താ, സ്വകുലത്തിലെ പെണ്ണായാലെന്താ,
ശൂർപ്പണഖയുടെ ആ ചിരിയിൽ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വംശീയ വെറിക്ക് എതിരെയുള്ള, അരികുവൽക്കരണത്തിന് എതിരെയുള്ള ഒരു ചോദ്യമായിട്ട് ആ ചിരിയെ നമുക്ക് കാണാം. ഈ രീതിയിൽ അധികാരവർഗങ്ങൾ കീഴാള വർഗങ്ങളോട്, കീഴാള സ്ത്രീ ജനതയോട് കാണിക്കുന്ന ക്രൂരതയും പീഡനങ്ങളും ഇന്നും തുടരുന്നുണ്ട്. ഇതിനെതിരെയുള്ള ശക്തമായ ഒരു തൂലികയുടെ ചലനം തന്നെയാണ് സാറാ ജോസഫ് തായ്ക്കുലത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം.